നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ഡൌൺ നീട്ടണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ച മുതൽ ഇളവുകൾ നൽകുന്നത് ആലോചിക്കാമെന്ന് സർക്കാർ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5 താഴെ എത്താതെ ലോക്ഡൌൺ പിൻവലിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ. ഓട്ടോ ടാക്സി സർവീസിന് ഇളവ് നൽകാൻ സാധ്യത. ബാർബർ ഷോപ്പുകൾ തുറക്കാനും സാധ്യത. വർക്ക്ഷോപ്പുകൾക്ക് കൂടുതൽ ഇളവ് നൽകുന്നതും പരിഗണനയിൽ. കൂടുതൽ KSRTC സർവീസുകൾ നടത്തും. വ്യാപാര സ്ഥാപനങ്ങൾക്കും നിർമ്മാണ മേഖലയ്ക്കും കൂടുതൽ ഇളവ് നൽകിയേക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താകും തീരുമാനം. ഇളവുകളിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി. ലോക്ഡൌൺ ഇതുപോലെ തുടരണോ എന്ന് സർക്കാർ ആലോചിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 38 ദിവസമായി ജനങ്ങൾ ദുരിതത്തിലാണ്. ഇത് സർക്കാർ മനസ്സിലാക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് UDF പിന്തുണ നൽകുന്നുണ്ടെന്നും സതീശൻ. ലോക്ഡൌൺ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലത്ത് വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരികൾ കടകൾ അടച്ച് പ്രകടനം നടത്തി. കടുത്ത നിയന്ത്രണങ്ങൾ കാരണം വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി കച്ചവടക്കാർ. പാലക്കാട് നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ആശുപത്രിയിലേക്ക് ഷാഫി പറമ്പിൽ MLA നേതൃത്വത്തിൽ ഇവരെ എത്തിച്ചിരിക്കുന്നു. പാലക്കാട് തുടയലിൽ പൊട്ടി ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായ കൽമണ്ഡപം സ്വദേശി ജയന്തിക്കാണ് ഷാഫി പറമ്പിൽ സഹായവുമായി എത്തിയത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് MLA ഇടപെടൽ. രോഗിയെ പാലക്കാട് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. പ്രസാദ് അവിടെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇനി ചികിത്സയുടെ കാര്യങ്ങൾ MLA എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? തന്നെയാ, ഇപ്പോൾ അവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇതിന്റെ ചികിത്സാ ചെലവ് മുഴുവനായും MLA നേതൃത്വത്തിൽ തന്നെയായിരിക്കും നടത്തുക. ഇവർക്ക് ഒപ്പം നിൽക്കാനുള്ള സഹായി ആ വീടിനോട് ചേർന്ന് അവർ തന്നെയായിരുന്നു ഇവരെ നോക്കിയിരുന്നത്. അവരായിരിക്കും മുഴുവൻ സമയവും ഇവിടെ നിൽക്കുക. അവരുടെ മക്കളെയെല്ലാം തന്നെ ബന്ധുവീട്ടിലേക്ക് മാറ്റി ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. MLA നമ്മൾ ഈ വാർത്ത കൊടുത്ത ഉടൻ തന്നെ MLA സംഭവത്തിൽ ഇടപെടുകയും ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചികിത്സ നൽകുന്നത് സംബന്ധിച്ച് ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ കൂടി സൗകര്യം കണക്കിലെടുത്ത്, കാരണം അവരുടെ ഭർത്താവിനും ആവശ്യകതകളുണ്ട്, ശാരീരിക ആവശ്യകതകളുണ്ട്, അതുകൂടി കണക്കിലെടുത്ത് വേറെ ദൂര സ്ഥലത്തേക്ക് പോകുന്നത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുകൊണ്ട് തന്നെയാണ് MLA സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ മുഴുവൻ ചികിത്സയും ഇവിടെ തന്നെ നൽകുന്നതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, കാരണം ഇവിടെ മറ്റു രോഗികളുടെ കൂടി സൗകര്യം നമുക്ക് മാനിക്കേണ്ടതുണ്ട്. MLA പൂർണ്ണമായും ഈ വിഷയം നമ്മൾ 12:45 നമ്മൾ ഈ വിഷയം വാർത്തയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒലവക്കോട് സ്വദേശിയായ റഹീം അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഈ വിവരം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഉടൻ തന്നെ MLA എത്തുന്നു. അതോടൊപ്പം യൂത്ത് കെയറിന്റെ പ്രവർത്തകർ എത്തുന്നു. അവരെല്ലാം തന്നെ ഇടപെട്ട് ഇപ്പോൾ ഈ അമ്മയെ ഇവിടെ ആശുപത്രി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇവരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം കാലുതെറ്റി വീണത്. അവരുടെ തുടയല് പൊട്ടി ഒട്ടും നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് അവർക്ക് ആശുപത്രിയിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. പണം തന്നെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവർ നേരെ വീട്ടിലേക്കാണ് അവർ വന്നത്. പക്ഷേ ഇന്ന് രാവിലെ ചികിത്സയ്ക്ക് വേണ്ടി അവർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കോവിഡ് ചികിത്സകൾ നടക്കുന്നതിനാൽ തന്നെ അവിടെ മറ്റ് ചികിത്സകളൊന്നും തന്നെ ഇല്ല. അവിടെ OP മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് അവർ റെഫർ ചെയ്തു. പക്ഷേ ഇവരുടെ അടുത്ത് പണമോ ഒപ്പം സഹായത്തിനോ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ വീട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകനാണ് നമ്മളോട് ഈ വിവരം അറിയിക്കുന്നത്. നമ്മളുടെ തന്നെ ഈ വാർത്ത നമ്മൾ അറിയിക്കുകയായിരുന്നു. തുടർന്ന് MLA ഷാഫി പറമ്പിൽ സ്ഥലത്തെത്തുകയും അവരുമായി എന്താണ് പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. MLA തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ അവരെ DMO സംസാരിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഒറ്റപ്പാലത്ത് ചികിത്സ നൽകാം എന്നതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ തുടക്കത്തിൽ ഇവർക്ക് മറ്റ് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. അതോടൊപ്പം സഹായിയായി നിൽക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ടടുത്ത അവരുടെ താമസിച്ചിരുന്ന അവരായിരുന്നു അവർക്ക് ഭക്ഷണവും പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് അവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവർ നിൽക്കാമെന്ന് അവരും അറിയിച്ചു. എന്തായാലും വലിയൊരു ആശ്വാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പ്രസാദ് വാർത്തയാണ് ജയന്തി എന്ന അമ്മയ്ക്ക്.
ആശ്വാസമായിരിക്കുന്നത്. എം എൽ എയുടെ ഇടപെടലോടെ ആശുപത്രിയിലേക്ക് മാറ്റിയതും തുടർന്നുള്ള ചികിത്സകളും എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതിനെ തുടർന്നാണ് എം എൽ എ ഇടപെടൽ നടത്തിയത്. തിരുവനന്തപുരം നഗരത്തിലെ പോലീസുകാർക്കിടയിൽ വീണ്ടും കോവിഡ് പടരുന്നു. 2 SIMAR ഉൾപ്പെടെ 25 പോലീസുകാർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പേരൂർക്കട സ്റ്റേഷനിൽ മാത്രം 12 പേർക്കും സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ചിലെ 7 പേർക്കും കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ 6 പേർക്കും കോവിഡ് ബാധിച്ചു. എസ് എ പി എ ആർ ക്യാമ്പുകളിലെ നിരവധി പോലീസുകാർക്കും രോഗബാധയുണ്ടെന്നാണ് വിവരം. കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. ഡെൽറ്റ പ്ലസ് എന്ന് പേരിട്ട വൈറസിന് മുൻ വൈറസിനേക്കാൾ ഇരട്ടിയോളം വ്യാപനശേഷി. വൈറസ് ഇതുവരെ 7 പേരിൽ സ്ഥിരീകരിച്ചു. കൂടുതലും ഡൽഹിയിലാണ്. നിലവിലുള്ള വാക്സിനുകളുടെ ആദ്യ ഡോസ് കൊണ്ട് ഡെൽറ്റ പ്ലസിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് വിലയിരുത്തൽ. ഡെൽറ്റ പ്ലസ് വൈറസ് 10 പേരിലേക്ക് വരെ വ്യാപിക്കാം. മരണനിരക്ക് അടക്കമുള്ള മറ്റ് പ്രഹരശേഷികളെക്കുറിച്ച് പഠനം നടക്കുന്നു. ഡെൽറ്റയ്ക്ക് തന്നെ 63 വകഭേദങ്ങളുണ്ടെന്നും ഒടുവിലത്തേതാണ് ഡെൽറ്റ പ്ലസ് എന്നും ബ്രിട്ടനിലെ ശാസ്ത്രജ്ഞർ. രാജ്യത്ത് കോവിഡ് 2 തരംഗത്തിന്റെ ശക്തി കുറയുന്നു. പ്രതിദിന വർധന 70,000 കുറഞ്ഞു. 75 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ആകെ ആക്റ്റീവ് കേസുകൾ 10 ലക്ഷത്തിൽ താഴെയെത്തി. മരണനിരക്കിൽ കാര്യമായ കുറവില്ല. 3,921 പേരാണ് 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരിച്ചത്. CBSE 12 ക്ലാസ് മൂല്യനിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാൻ നിശ്ചയിച്ച കമ്മിറ്റി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. മാനദണ്ഡങ്ങൾ CBSE ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സുപ്രീംകോടതിക്ക് കൈമാറിയ ശേഷമായിരിക്കും മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിക്കുക. 10, 11 ക്ലാസുകളിലെ പരീക്ഷാഫലങ്ങൾ, 12 ക്ലാസിലെ പ്രാക്ടിക്കൽ പരീക്ഷാഫലം, ഇന്റേണൽ മാർക്ക് എന്നിവ പരിഗണിച്ചാകും മൂല്യനിർണയമെന്ന് സൂചന. ഡൽഹിയിൽ ലോക്ഡൌൺ കൂടുതൽ ഇളവുകൾ. ഒരാഴ്ചത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഇളവുകൾ നിലവിൽ വന്നു. കടകൾ, മാളുകൾ, ഹോട്ടലുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കുന്നു. ഭക്ഷണശാലകളിൽ 50% സീറ്റുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. തമിഴ്നാട്ടിൽ മദ്യവിതരണ ഷോപ്പുകൾ തുറന്നു. ലോക്ഡൌൺ ഇളവുകളുടെ ഭാഗമായാണ് നടപടി. 27 ജില്ലകളിലെ മദ്യഷാപ്പുകളാണ് തുറന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വിതരണശാലകൾ പ്രവർത്തിക്കും. കേരളത്തിൽ വിദേശ മദ്യ ഷോപ്പുകൾ തുറക്കുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ. കള്ളു മാത്രമാണ് പാർസൽ നൽകുക. കള്ളു വേഗം ചീത്തയായി പോകുമെന്നതിനാലാണ് ആ തീരുമാനമെടുത്തത്. കശുമാങ്ങയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കൂടുതൽ പരിശോധന നടത്തിയേ നടപ്പാക്കാനാകൂവെന്നും മന്ത്രി. സംസ്ഥാനത്ത് കോവാക്സിന് ക്ഷാമം രൂക്ഷം. മേഖലാ സ്റ്റോറേജ് കേന്ദ്രങ്ങളിൽ എല്ലാം കോവാക്സിൻ സ്റ്റോക്ക് തീർന്നു. 2 ഡോസ് സ്വീകരിക്കേണ്ട സമയപരിധി കഴിഞ്ഞിട്ടും പലർക്കും വാക്സിൻ ലഭിച്ചില്ല. കോവാക്സിൻ എന്ന് ലഭ്യമാകുമെന്നതിനെ സംബന്ധിച്ച് അധികൃതർക്ക് വ്യക്തതയില്ല. 45 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള കോവിഷീൽഡ് 2 ഡോസ് വിതരണവും പ്രതിസന്ധിയിലാണ്. കോവിൻ പോർട്ടലിൽ ഓൺലൈൻ സ്ലോട്ട് ഈ വിഭാഗത്തിന് ലഭിക്കുന്നില്ല. മുൻഗണനാക്രമം അനുസരിച്ച് ആശാ വർക്കർമാർ നേരിട്ട് ബന്ധപ്പെടുമെന്ന് അധികൃതർ. പല കേന്ദ്രങ്ങളിലും ഇത് കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും ആക്ഷേപം. മരമുറിയിലെ വിവാദ ഉത്തരവ് സതുദ്ദേശപരമായി ഇറക്കിയതാണെന്ന വാദത്തിൽ ഉറച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഉത്തരവ് ഇറക്കിയതിൽ റവന്യൂ വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. മരം കൊള്ളയിൽ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി സ്വീകരിക്കും. കുറ്റക്കാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടി മാത്രമല്ല ഉണ്ടാവുകയെന്നും ശശീന്ദ്രൻ. മരംകൊള്ളയിൽ കൃത്യമായ മറുപടി നൽകാതെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സർക്കാർ മറുപടി പറയുമെന്ന് കാനത്തിന്റെ പ്രതികരണം. CPI കൈകാര്യം ചെയ്തിരുന്ന റവന്യൂ വനം വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് CPIയുടെ പ്രാഥമിക വിലയിരുത്തൽ. ചന്ദനമൊഴികെ മറ്റ് മരങ്ങൾ മുറിക്കാൻ അവരെ അനുവദിക്കണമെന്നാണ് UDF നിലപാടെന്ന് VD സതീശൻ. ഇതിന്റെ മറവിൽ വൻ കൊള്ള നടന്നു. സർക്കാരിന്റെ ചില നീക്കങ്ങൾ കാണുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ ശ്രമമെന്ന് സംശയം തോന്നും. ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ സർക്കാർ ശ്രമിക്കുന്നെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് വനം കൊള്ളയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വനം റവന്യൂ മന്ത്രിമാർക്ക് ഉത്തരവാദിത്തം. വിവാദ ഉത്തരവിറക്കും മുൻപ് തന്നെ സർക്കാർ വനം കൊള്ളയ്ക്ക് കൂട്ടുനിന്നെന്നും സുരേന്ദ്രൻ. വനം കൊള്ള നടന്ന വിവിധ പ്രദേശങ്ങൾ BJP നേതാക്കൾ സന്ദർശിച്ചു. മരംകൊള്ളയിൽ സർക്കാരിന്റെ വീഴ്ചകൾ ഉത്തരവിറക്കിയ റവന്യൂ സെക്രട്ടറിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് ശ്രമം നടക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇക്കാര്യത്തിൽ ജയതിലക് IAS പ്രതികരിക്കണം. വിവാദ ഉത്തരവിന് പിന്നിൽ നിഗൂഢമായ കേന്ദ്രമുണ്ട്. വനം ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്താനില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തൃശൂർ പാലക്കാട് വനം വകുപ്പ് ഫ്ളയിംഗ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധനയിൽ മരം പിടികൂടി. വടക്കഞ്ചേരി, പട്ടിക്കാട്, തൃത്താല ഭാഗങ്ങളിലെ തടിമില്ലുകൾ ഉൾപ്പെടെയായിരുന്നു പരിശോധന. മുറിച്ച തേക്ക് തടികളാണ് പിടികൂടിയത്. മിന്നൽ പരിശോധന തുടരുന്നു.
വയനാടിനു പുറമേയും വ്യാപക മരം കൊള്ള നടന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരം കൊള്ള നടന്നത് തൃശൂരിലെന്നും കണക്കുകൾ. തൃശൂരിൽ 500 മരങ്ങൾ മുറിച്ചിരിക്കാൻ സാധ്യതയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. മുട്ടിൽ മരം കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മാസം 22 റിപ്പോർട്ട് നൽകും. മരം മുറിച്ചത് റവന്യൂ ഭൂമിയിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. മേപ്പാടി റേഞ്ച് ഓഫീസിലും കൽപ്പറ്റ ഡിവിഷനിലെ മറ്റ് റേഞ്ച് ഓഫീസുകളിലും പരിശോധന നടന്നു. തെറ്റായ നടപടികൾ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണ സംഘം. സൌത്ത് വയനാട് DFO വയനാട് ജില്ലാ കലക്ടറെ അറിയിച്ചതിന്റെ രേഖകൾ പുറത്തുവന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് മരം കൊള്ളക്കിടയാക്കുമെന്ന് മുന്നറിയിപ്പ്. കർഷകർ വെച്ചുപിടിപ്പിച്ചതാണെന്ന വ്യാജേന രാജകീയ മരങ്ങൾ മുറിച്ചു കടത്തുമെന്നും കത്തിൽ മുന്നറിയിപ്പ്. വിവാദ ഉത്തരവിന്റെ മറവിൽ തൃശൂരിൽ പട്ടികജാതി കോളനിയിലും കോടികളുടെ മരം കൊള്ള. തേക്ക്, ഈട്ടി, കരിമരുത് ഉൾപ്പെടെ 50 മരങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചേലക്കര തൊട്ടാവാടി കോളനിയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് കൊള്ളക്കാർ കടത്തിയത്. മരങ്ങൾക്ക് വൻ കരം കൊടുക്കേണ്ടി വരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കൊള്ള. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. ഇന്നും പരക്കെ മഴ. 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ബാക്കിയുള്ള 10 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെയും മറ്റന്നാളും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖ്വാഡ പട്ടേൽ ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഒരാഴ്ച ദ്വീപിൽ തങ്ങുന്ന അഡ്മിനിസ്ട്രേറ്റർ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. ദ്വീപ് വികസനം സംബന്ധിച്ച ചർച്ചകളിലും യോഗങ്ങളിലും മാത്രമാണ് പങ്കെടുക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളും നേരിട്ട് വിലയിരുത്തും. കേന്ദ്രത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ കാണാൻ കൂട്ടാകാതെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖ്വാഡ പട്ടേൽ. കൊച്ചി വഴിയുള്ള യാത്ര അഡ്മിനിസ്ട്രേറ്റർ റദ്ദാക്കി. ഗോവയിൽ നിന്ന് നേരിട്ട് ലക്ഷദ്വീപിലേക്ക് വിമാനമാർഗമാണ് പുതിയ യാത്ര. പ്രഫുൽ പട്ടേലിനെ കാണാൻ കോൺഗ്രസ് ജനപ്രതിനിധികൾ നെടുമ്പാശ്ശേരിയിലെത്തിയെങ്കിലും അദ്ദേഹത്തെ കാണാനായില്ല. ലക്ഷദ്വീപ് ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രം കേരളമാണെന്ന് പ്രഫുൽ ഖ്വാഡ പട്ടേൽ ആരോപിച്ചു. വികസനത്തെ എതിർക്കുന്നവരാണ് ഇതിനു പിന്നിൽ. 73 വർഷമായി വികസനത്തിന് പിന്നിൽ നിൽക്കുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ്. വികസനം എത്തിക്കാനാണ് ശ്രമമെന്നും ഒരു ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പട്ടേൽ. അഡ്മിനിസ്ട്രേറ്ററുടെ സന്ദർശനത്തിൽ പ്രതിഷേധിച്ച് സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ദ്വീപ് നിവാസികൾ കരിദിനം ആചരിക്കുന്നു. വീടുകൾക്ക് മുൻപിൽ കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധം. പോലീസ് വീടുകളിലെത്തി കറുത്ത കൊടി നീക്കണമെന്നാവശ്യപ്പെട്ടു. ദ്വീപുകാർ എക്കാലത്തും ഫാസിസം സഹിക്കില്ലെന്ന് ഐഷ സുൽത്താന. ദ്വീപ് ജനത എല്ലാ അടിച്ചമർത്തലിനെയും അതിജീവിക്കും. തന്റെ ശബ്ദം അടിച്ചമർത്താനാകില്ലെന്നും ഐഷ ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപിലേക്കുള്ള ചരക്കു നീക്കം കേരളത്തിന് പകരം മംഗലാപുരത്തേക്ക് മാറ്റാനുള്ള ശ്രമം ബഹുജന പ്രക്ഷോഭത്തിലൂടെ തടയുമെന്ന് മന്ത്രി ആമോദ് ദേവർകോവിൽ. തുറമുഖ ഉദ്യോഗസ്ഥരെ മാറ്റിയ നടപടിക്കെതിരെ സംസ്ഥാനം കേന്ദ്രത്തിന് പരാതി നൽകും. ബേപ്പൂർ തുറമുഖത്തെ തകർക്കാനാണ് ശ്രമമെന്നും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആരോപണം. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 29 ഡീസലിന് 31 കൂട്ടിയത്. കഴിഞ്ഞ 14 ദിവസത്തിനിടെ 8 തവണയാണ് രാജ്യത്ത് ഇന്ധനവില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 100 98 രൂപ 39 ഇന്നത്തെ വില. ഡീസലിന് 93 രൂപ 74. കൊച്ചിയിൽ പെട്രോളിന് 96 രൂപ 51, ഡീസലിന് 91 രൂപ 97 ഇന്നത്തെ വില. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി UDF MP മാർ. രാജ്ഭവന് മുന്നിലായിരുന്നു സമരം. സമരം നിയുക്ത KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. UDFലെ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. ഇന്ധനവില വർധനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുറ്റവാളികളെന്ന് കെ സുധാകരൻ. രാജ്യത്തെ സാമ്പത്തികമായി കൊള്ളയടിക്കുന്ന ഫാസിസ്റ്റ് സർക്കാരായി കേന്ദ്ര സർക്കാർ മാറി. വാക്സിൻ ലഭ്യമാക്കാനാണ് വിലവർധന എന്ന ന്യായം പച്ചക്കള്ളമാണെന്നും സുധാകരൻ. FCC സന്യാസി സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര നൽകിയ മൂന്നാമത്തെ അപ്പീലും വത്തിക്കാൻ തള്ളി. നടപടി നിർത്തിവെക്കണമെന്നും തന്റെ ഭാഗം കേൾക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിസ്റ്റർ ലൂസി കളപ്പുര നൽകിയ അപ്പീലാണ് വത്തിക്കാൻ തള്ളിയത്. അന്തിമ വിധി വന്നതോടെ മദർ സുപ്പീരിയർ സൂസി കളപ്പുരയോട് മഠം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. തന്റെ ഭാഗം കേൾക്കാതെയുള്ള തീരുമാനത്തിനെതിരെ ഇന്ത്യൻ പൌരയെന്ന നിലയിൽ രാജ്യത്തെ കോടതികളെ സമീപിക്കുമെന്ന് ലൂസി കളപ്പുര. 3 അപേക്ഷ നൽകിയിട്ടും വത്തിക്കാൻ ഒരു പ്രതിനിധിയെ വെച്ച് പോലും തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായില്ല. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ലൂസി കളപ്പുര. ലോക്ഡൌണിൽ ജീവിതം വഴിമുട്ടി കുട നന്നാക്കുന്നവരും ചെരുപ്പ് കുത്തുന്നവരും. 10 പോലും പോക്കറ്റിൽ ഇല്ലാത്ത അവസ്ഥയെന്ന് മഞ്ചേരിയിലെ തൊഴിലാളി വിജയൻ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും തൊഴിലാളികൾ. കോവിഡിനെ തുടർന്ന്
അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകരും ദുരിതത്തിൽ. സാമ്പത്തിക പ്രതിസന്ധി കാരണം സ്കൂളുകൾ പൂട്ടിയതിനാൽ ഒട്ടേറെ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടമായി. പല സ്കൂളുകളിലും കൃത്യമായ ശമ്പളം ലഭിക്കാതെയാണ് അധ്യാപകർ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതെന്നും പരാതി. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ വൻ അഴിമതി നടന്നതായി ആരോപണം. 2 കോടി രൂപ വിലയുള്ള ഭൂമി പ്രാദേശിക BJP നേതാക്കളുടെയും രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെയും ഇടപെടലിലൂടെ 18 കോടി രൂപയ്ക്ക് വാങ്ങിയെന്നാണ് ആരോപണം. സമാജ്വാദി പാർട്ടിയും AAP ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീരാമന്റെ പേരിൽ സംഭാവന പിരിച്ച് അഴിമതി നടത്തുകയാണെന്ന് കോൺഗ്രസ് ആരോപണം തള്ളിക്കളഞ്ഞ ട്രസ്റ്റ്. തെലങ്കാനയിൽ ഭൂമി തട്ടിപ്പ് കേസിനെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടമായ മുൻ TRS നേതാവ് BJPയിൽ ചേർന്നു. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. അഴിമതി ആരോപണത്തെ തുടർന്ന് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവാണ് ആരോഗ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജേന്ദ്രനെ നീക്കിയത്. ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശത്ത് സർക്കാർ ഭൂമി കൈയേറിയെന്നാണ് എടേല രാജേന്ദ്രനും കുടുംബത്തിനുമെതിരായ ആരോപണം. ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാനെതിരെ പാർട്ടിക്കുള്ളിൽ പടയൊരുക്കം. LJP പാർലമെന്ററി പാർട്ടി നേതാവ് സ്ഥാനത്തുനിന്ന് ചിരാഗിനെ നീക്കി. ഹജിപൂർ MP പശ്മതി കുമാർ പരാസിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. ചിരാഗ് ഒഴികെ മറ്റഞ്ച് MPമാർ ഒരുമിച്ചാണ് തീരുമാനമെടുത്തത്. LJP അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് ചിരാഗ് പാസ്വാൻ. പകരം രാംവിലാസ് പാസ്വാന്റെ ഭാര്യ റിനാ പാസ്വാനെ അധ്യക്ഷയാക്കണമെന്ന നിർദ്ദേശം ചിരാഗ് മുന്നോട്ടുവച്ചു. പാർട്ടി വിടില്ലെന്നും നേതൃത്വത്തിൽ മാറ്റം വേണമെന്നും MPമാർ. കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന സമരം 200-ാം ദിവസത്തിൽ. നിയമങ്ങൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച. കോവിഡ് കണക്കിലെടുത്ത് സമരം അവസാനിപ്പിക്കണമെന്ന് സർക്കാർ. ഡൽഹി അതിർത്തികളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ജമ്മുകാശ്മീരിൽ അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചന. കശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികളുമായി കേന്ദ്ര സർക്കാർ ഉടൻ ചർച്ചകൾ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയ കക്ഷികളുമായി കേന്ദ്ര സർക്കാർ ഉടൻ ചർച്ച നടത്തിയേക്കും. 12 വർഷം നീണ്ട ബെഞ്ചമിൻ നെതന്യാഹു യുഗത്തിനന്ത്യം. ഇസ്രായേലിൽ പ്രതിപക്ഷ കക്ഷികളുടെ പുതിയ സർക്കാർ അധികാരത്തിൽ. വിശ്വാസ വോട്ടെടുപ്പിൽ തീവ്ര ദേശീയ പാർട്ടിയുടെ തലവനായ നഫ്തലി ബെനറ്റ് ഒറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അറബ് പാർട്ടിയും ഭരണസഖ്യത്തിൽ. അറബ് കക്ഷിയായ റാം ബെനറ്റ് സർക്കാരിന്റെ പങ്കാളിയാകും. പ്രതിപക്ഷ കക്ഷി നേതാവായ യെയിർ ലാപിഡും നഫ്തലി ബെനറ്റും അധികാരം പങ്കിട്ടേക്കും. കന്നഡ നടൻ സഞ്ചാരി വിജയ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. ശനിയാഴ്ച നടന്ന അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചു. 2015 മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ താരമാണ് സഞ്ചാരി വിജയ്. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്ത് ഓർമ്മയായിട്ട് ഇന്നേക്ക് 1 വർഷം. മരണത്തിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. കുറ്റപത്രം ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലെന്ന് സുശാന്തിന്റെ കുടുംബത്തിനുവേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ വ്യക്തമാക്കി. ബോളിവുഡ് താരം കരീന കപൂറിനെതിരെ ട്വിറ്ററിൽ ബഹിഷ്കരണ ആഹ്വാനം. രാമായണം ആസ്പദമാക്കി അലൌകിക് ദേശായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കരീന കപൂറിനെ സീതയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുന്ന താരം വേണമെന്ന് ചിലർ. അതേസമയം സിനിമ ആരംഭഘട്ടത്തിലെന്നും താരങ്ങളെ തീരുമാനിച്ചിട്ടില്ലെന്നും അണിയറ പ്രവർത്തകർ. വിദ്യാബാലൻ പ്രധാന വേഷത്തിലെത്തുന്ന ഷെർണി വരുന്ന വെള്ളിയാഴ്ച ആമസോൺ പ്രൈമിൽ റിലീസാകും. ഫോറസ്റ്റ് ഓഫീസറുടെ വേഷത്തിലാണ് വിദ്യാബാലൻ ചിത്രത്തിലെത്തുന്നത്. അമിത് മസൂക്കറാണ് സംവിധാനം. OTT റിലീസിനൊരുങ്ങി നയൻതാര ചിത്രം നെറ്റിക്കണ്ണ്. ത്രില്ലർ ചിത്രത്തിൽ അന്ധയായാണ് നയൻതാര അഭിനയിക്കുന്നത്. വിഘ്നേഷ് ശിവൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മിലിന്ദ് റാവു ആണ്. റെക്കോർഡ് കാഴ്ചക്കാരുമായി മാവുലിന്റെ ലോക്കി സീരീസിന്റെ ആദ്യ എപ്പിസോഡ്. റിലീസായ ദിവസം 9 ലക്ഷത്തോളം പേരാണ് ആദ്യ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ കണ്ടത്. 6 എപ്പിസോഡുകളുള്ള സീരീസിൽ ഹിഡിൽസ്റ്റൺ തന്നെയാണ് ലോക്കിയായി എത്തുന്നത്. നിക്കോൾ കിഡ്മാനും മെലിസ മെക്കാത്തിയും ആദ്യമായി ഒന്നിക്കുന്ന വെബ് സീരീസായ 9 Perfect Strangers ട്രെയിലർ ഏറ്റെടുത്ത് ആരാധകർ. August 20 സീരീസിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ മാർട്ടിൻ ജോസഫിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളെ സന്ദർശിച്ചു. സൌഹൃദ സന്ദർശനമാണെന്നും അനുഗ്രഹം വാങ്ങാൻ കൂടിയാണ് വന്നതെന്നും വി ഡി സതീശൻ. വി കെ കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ഷിയാബ് തങ്ങൾ, എ പി അനിൽകുമാർ എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബേപ്പൂർ തുറമുഖത്തിന്റെ അസൌകര്യങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്ന് തുറമുഖ മന്ത്രി ആമോദ് ദേവർകോവിൽ. നാളെ തുറമുഖ ടൂറിസം ഫിഷറീസ് മന്ത്രിമാരുടെ അടിയന്തര യോഗം ചേരും. തുറമുഖത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് വലിയ കപ്പലുകൾ എത്തിക്കാൻ പദ്ധതി. പാലക്കാട് നെന്മാറയിലെ സജിതയെയും റഹ്മാനെയും വനിതാ കമ്മീഷൻ നാളെ സന്ദർശിക്കും. നിലവിൽ താമസിക്കുന്ന വിത്തനശ്ശേരിയിലെ വാടക വീട്ടിലെത്തിയാകും മൊഴിയെടുക്കൽ. ഒളിവിൽ കഴിഞ്ഞ റഹ്മാന്റെ വീട്ടിലും സന്ദർശനം നടത്തും. തൈക്കാട് മേട്ടുക്കട എൽ പി സ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനാവശ്യമായ മൊബൈൽ ഫോൺ വിതരണം ചെയ്ത് കണ്ണേറ്റുമുക്ക് ലേണേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫോണുകൾ കൈമാറി. ക്ലബ് രക്ഷാധികാരി സക്കീർ ഹുസൈൻ, ഹെഡ്മാസ്റ്റർ അജിത്, വാർഡ് കൌൺസിലർ ജി മാധവദാസ് എന്നിവർ പങ്കെടുത്തു. കൊച്ചിയിൽ ഡിവൈഎഫ്ഐയുടെ 50th ദിവസത്തെ ഭക്ഷണ വിതരണം ചലച്ചിത്ര താരം സണ്ണിബേൻ ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌൺ കാലത്ത് സൌജന്യമായാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. 37,000-ലധികം ഭക്ഷണ പൊതികൾ ഈ ദിവസങ്ങളിൽ നൽകാൻ കഴിഞ്ഞെന്ന് നേതാക്കൾ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട്